നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ ജോൺ മേനാച്ചേരി, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ലിവർ സ്പെഷ്യലിസ്റ്റാണ്. ഈ വീഡിയോ മുഖേന ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന മഞ്ഞപ്പിത്തത്തെക്കുറിച്ചാണ്. ഇതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പെരുമ്പാവൂരിനടുത്തുള്ള ഏതാനും പഞ്ചായത്തുകളിൽ നിന്ന് മഞ്ഞപ്പിത്തത്തിൻ്റെ കേസുകൾ കൂടുതലായി കാണപ്പെടുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പരിശോധനകളിൽ ഇത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന മഞ്ഞപ്പിത്തമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. സാധാരണ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നിസാര മഞ്ഞപ്പിത്തമാണ്. കുട്ടികളിലും ഒരു 18 വയസ്സ് വരെയുള്ള ആളുകളിലുമൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത്. അതൊരു അധികം പ്രശ്നങ്ങളില്ലാതെ മാറിപ്പോകുന്ന ഒരു മഞ്ഞപ്പിത്തമാണ്. ഇത് സാധാരണ വെള്ളത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും ക്ലോസ് കോണ്ടാക്റ്റിലൂടെയാണ് പകരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ നടക്കുന്ന ഔട്ട്ബ്രേക്കിൽ കുട്ടികളിലും കൂടാതെ തന്നെ മുതിർന്നവരിലും ഹെപ്പറ്റൈറ്റിസ് എ കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല, വളരെ റെയറായി മാത്രമേ സാധാരണ ഹെപ്പറ്റൈറ്റിസ് എയിൽ ലിവർ ഫെയിലിയറൊക്കെ കാണാറുള്ളൂ. എന്നാൽ ഈ ഔട്ട്ബ്രേക്കിൽ ലിവർ ഫെയിലിയറും എന്ന് മാത്രമല്ല കിഡ്നി ഫെയിലിയറും കാണുന്നുണ്ട്. മാത്രമല്ല ഇത് മുതിർന്നവരിൽ തന്നെ വരുന്നതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലങ്ങളിലുള്ളവർ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതാണെന്ന് പറയാനാണ് ഈ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സിംപ്റ്റംസ് എന്താണ്? ഇത് സാധാരണ നമുക്ക് പനി, ക്ഷീണം, ഛർദി, വയറിൻ്റെ വലത്ത് ഭാഗത്ത് ഒരു വേദന, ഇങ്ങനെ ഒരു പ്രോഡ്രോമോട് കൂടിയാണ് ഹെപ്പറ്റൈറ്റിസ് എ ആരംഭിക്കുന്നത്. അതിനുശേഷം ക്രമേണ മൂത്രം മഞ്ഞയ്ക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ വെള്ളയിൽ മഞ്ഞ നിറം കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറയും മഞ്ഞപ്പിത്തം ഉണ്ട് പേഷ്യൻറ്റിന്. ഈ സമയത്ത് നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ്, ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം പേഷ്യൻറ്റിന് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട് എന്നുള്ളത്. ബിലിറുബിൻ കൂടാം, SGOT, SGPT തുടങ്ങിയവ 400, 500, 1000 അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എയുടെ ബ്ലഡ് ടെസ്റ്റുകൾ നടത്തിയാൽ നമുക്കത് അറിയാൻ പറ്റും. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് വെള്ളത്തിലൂടെയും അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയാണ് പകരുന്നത്. അതല്ലെങ്കിൽ ഒരാളുമായിട്ട് ക്ലോസ് കോണ്ടാക്ട്, ഇത് ഹെപ്പറ്റൈറ്റിസ് എ ഉള്ള ഒരാളുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് ഉണ്ടെങ്കിലും നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ കിട്ടാം. അപ്പോൾ ഈ ചൂടുകാലത്ത് പലരും പുറത്തുനിന്ന് വെള്ളം വാങ്ങി കുടിക്കും. ഐ മീൻ നമ്മൾ ജ്യൂസുകൾ, ഷെയ്ക്കുകൾ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ പരമാവധി ഒഴിവാക്കണം. കാരണം ആ വെള്ളം എത്രമാത്രം ശുചികരമാണെന്ന് നമുക്കറിയില്ല. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ബോട്ടിൽഡായിട്ടുള്ള മിനറൽ വാട്ടറും മറ്റും ഉപയോഗിക്കാം. ഈ ജ്യൂസ്, ഷെയ്ക്ക് തുടങ്ങിയവ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ഐസിൻ്റെ ഉപയോഗം പരമാവധി ഒഴിവാക്കുക. അതുപോലെ പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കുമ്പോൾ, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ നമ്മൾ അതീവം ശ്രദ്ധ കാണിക്കേണ്ടതാണ്. കാരണം ആ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന വെള്ളം, അതിൽ നിന്ന് അത് എത്രമാത്രം ശുചികരമാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ഇതുപോലെ നമ്മൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എയ്ക്കായി പ്രതിരോധ കുത്തിവയ്പ്പ് ലഭ്യമാണ്. അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നത് പിന്നീട് ഈ ഹെപ്പറ്റൈറ്റിസ് എ വരുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇൻട്രാമസിൽ ഇഞ്ചെക്ഷനാണ് എടുക്കുന്നത്, 2 ഡോസുകളാണ് എടുക്കേണ്ടത്. പക്ഷേ എന്നാൽ കൂടി ഞാൻ ഇപ്പോഴും പറയുന്നു, ഏറ്റവും പ്രധാനം നമ്മൾ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ രീതികളും വെള്ളം കുടിക്കുന്ന രീതിയിലും കൂടെയാണ്. ഈ വന്ന ഔട്ട്ബ്രേക്ക് നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത്. അത് ഈ കാര്യം നിങ്ങളെ ഒന്ന് ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. നന്ദി, നമസ്കാരം.